ഫെഡറൽ ബാങ്ക് പുതിയതായിട്ട് സ്റ്റെല്ലർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേരിയന്റ് അവതരിപ്പിച്ചു. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഇതൊരു സേവിങ്സ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ ഇത് NRIS ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ത്യൻ റെസിഡൻസിന് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ നമുക്ക് ഓഫ്ലൈനായിട്ട് ബ്രാഞ്ച് വഴി നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഒരു അക്കൗണ്ട് വേരിയന്റിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ഇൻഷുറൻസ്, അതുപോലെ തന്നെ വെൽനസ് ബെനിഫിറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ റിവാർഡ് പോയിന്റ്, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റെല്ലർ അക്കൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കീ ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 year കോംപ്ലിമെൻ്ററി വെൽനസ് ബെനിഫിറ്റ് വരുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് പ്ലാൻ, പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്, ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ്, പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ്. ഇത്രയുമാണ് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൻ്റെ കീ ഹൈലൈറ്റ്സ് വരുന്നത്. പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല, ഇത് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാറ്റഗറി അക്കൗണ്ട് വേരിയന്റ് ആണ്. മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 10,000 രൂപയാണ്. ഇനി നമുക്ക് ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് 1 year കോംപ്ലിമെൻ്ററി വെൽനസ് പ്ലാൻ ആണ്. അതിനകത്ത് നമുക്ക് ഡെയിലി ഹെൽത്ത് വെൽനസ് ബെനിഫിറ്റ് വരുന്നുണ്ട്, പിന്നെ മെൻ്റൽ വെൽനസ്, പിന്നെ ടെലി മെഡിസിൻ സേവനം, ഓഫ്ലൈൻ കെയർ വരുന്നുണ്ട്, അതായത് ഫിറ്റ്നസ് ട്രാക്കിംഗ്, സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ, ടെലി മെഡിസിൻ എന്നിങ്ങനെയുള്ള ഒരു വെൽനസ് പ്ലാൻ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയിലേക്ക് നമുക്ക് ഒരു വെൽനസ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ വരുന്നൊരു ബെനിഫിറ്റ് ആണ് മൈൽ സ്റ്റോൺ റിവാർഡ്. അത് നമുക്ക് ഓരോ മൈൽ സ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴുമാണ് ഈ ഒരു റിവാർഡ് ബെനിഫിറ്റ് വരുന്നത്. ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നത് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തു 30 ദിവസത്തിനുള്ളിൽ 10,000 രൂപ റെമിറ്റൻസ് ചെയ്യുവാൻ നേരത്ത് നമുക്ക് 100 റിവാർഡ് പോയിന്റ് കിട്ടും. നെക്സ്റ്റ് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് ഫിഡ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ 60 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ 1 year ഇല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നമ്മളൊരു RD ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2,000 രൂപ മിനിമം വേണം. ഒരു RD ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 റിവാർഡ് പോയിന്റ് കിട്ടും. മറ്റൊരു മൈൽ സ്റ്റോൺ വരുന്നത് നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് 50,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റിംഗ് വൗച്ചേഴ്സ് ലഭിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈൽ സ്റ്റോൺ ആയിട്ട് വരുന്നത് നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മളുടെ ബർത്ത് മന്തിൽ 2,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൈൽ സ്റ്റോണും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും. നെക്സ്റ്റ് വരുന്നൊരു ബെനിഫിറ്റ് ആണ് ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ്. നമുക്ക് നമ്മളുടെ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലുള്ളതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും നമുക്ക് എക്സ്ട്രാ റിവാർഡ് പോയിന്റ് കിട്ടും. കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ട്രാവൽ കാറ്റഗറി ആണെങ്കിൽ 5x, ഇലക്ട്രോണിക് കാറ്റഗറി ആണെങ്കിൽ 3x, അപ്പാരൽ കാറ്റഗറി ആണെങ്കിൽ 2x റിവാർഡ് പോയിന്റ് കിട്ടും. അപ്പോൾ ഇതാണ് ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ് ആയിട്ട് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ വരുന്നത്. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മാസം നമുക്ക് മാക്സിമം 1,000 റിവാർഡ് പോയിന്റ് ആണ് ഈ രീതിയിൽ ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് കിട്ടുന്നത് നമ്മളുടെ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന സ്റ്റെല്ലർ ഡെബിറ്റ് കാർഡിലാണ്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേറെ വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് കിട്ടുകയില്ല. പിന്നെ റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 25 പൈസയാണ്. നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ റിവാർഡ് പോയിന്റ് പോർട്ടൽ വഴി വൗച്ചേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് റിഡീം ചെയ്യാം, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ബുക്കിങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ വരുന്നൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റെല്ലർ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം, അതിനുള്ള അധികാരം ബാങ്കിനുണ്ടെന്ന് അവർ വ്യക്തമായിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് ഇൻഷുറൻസ് കവറേജ് ആണ്. 2 കാറ്റഗറി ഇൻഷുറൻസ് കവറേജ് ആണ് വരുന്നത്. 1st കാറ്റഗറി പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ്, അല്ല അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിസബിലിറ്റി കവറേജ്, ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻ്റ് ഇല്ലെങ്കിൽ ഇന്നസ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 10 ദിവസത്തേക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് വരുന്നുണ്ട്, പെർ ഡേ 1,000 രൂപ വീതം. അപ്പോൾ ഇങ്ങനെ 2 ഇൻഷുറൻസ് കവറേജുകളാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. കണ്ടീഷൻ വരുന്നുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 60 ദിവസത്തിന് ശേഷമാണ് ഈ ബെനിഫിറ്റ് നമുക്ക് ആക്ടിവേറ്റ് ആയി കിട്ടുകയുള്ളൂ. ഇനി ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസബിലിറ്റി കവറേജിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഷുറൻസ് കവറേജ് വരുന്നത് 10 ലക്ഷം രൂപയാണ്. ഇതിൽ 3 ലക്ഷം രൂപ ബേസ് കവറും 7 ലക്ഷം രൂപ ആക്സിലറേറ്റഡ് കവറേജുമാണ്. അതായത് നമ്മൾ ഓരോ കണ്ടീഷൻ ഉണ്ടാവും, ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്സിലറേറ്റഡ് കവറേജ് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ബേസ് കവറേജ് 3 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് 50 ദിവസത്തിന് മുമ്പ് നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. അത് ATM ട്രാൻസാക്ഷൻ ആകാം, POS ട്രാൻസാക്ഷൻ ആകാം, ഇല്ലെങ്കിൽ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആകാം. അതാണ് ഈ ഒരു ബേസ് കവറേജ് ആയ 3 ലക്ഷം രൂപ കിട്ടുന്നതിനുള്ള കണ്ടീഷൻ. ഇനി ബാക്കി വരുന്ന 7 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ആക്സിലറേറ്റഡ് കവറേജ് ആണ്. അതിൻ്റെ കണ്ടീഷൻ വരുന്നത് ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നതിന് 360
65 ദിവസം മുമ്പ് നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചൊരു POS ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. ഈ ഒരു കണ്ടീഷന് വേണ്ടി നമ്മളുടെ ATM ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല. അതേപോലെ തന്നെ ബേസ് ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ നടത്തിയ ആ ഒരു ട്രാൻസാക്ഷന് അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്സിലറേറ്റഡ് ബെനിഫിറ്റിന് വേണ്ടി ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. അത് ഓരോ ട്രാൻസാക്ഷനുമാണ് എമൗണ്ട് വരുന്നത്. ടോട്ടൽ ആക്സിലറേറ്റഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 700,000 രൂപയാണ്. നമ്മൾ ഇവൻറ്റ് നടക്കുന്നതിന് 365 ദിവസം മുൻപ് നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് ഇല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു ട്രാൻസാക്ഷന് 50,000 രൂപ എന്ന രീതിയിൽ ആണ് നമുക്ക് ഈ ഒരു ആക്സിലറേറ്റഡ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇനി ഹോസ്പിറ്റൽ ക്യാഷ് പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ആണെങ്കിൽ 30 ദിവസവും, ഇനിയിപ്പോൾ സ്പെസിഫിക് ഇൽനെസ് ഇല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ 24 മാസവും, ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആണെങ്കിൽ 48 മാസവുമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. HDFC ഓർഗവുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ഫെഡറൽ ബാങ്ക് നൽകുന്നത്. പിന്നെ വരുന്ന ഈ ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. എക്കോ ഫ്രണ്ട്ലി ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത്. ഡെബിറ്റ് കാർഡ് വേരിയൻറ്റ് വരുന്നത് സ്റ്റെല്ലർ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റാണ്. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ് വരുന്നത്. ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് ഡെയിലി 50,000 രൂപയും, ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 300,000 രൂപയാണ്. ഇതിൻ്റെ ആനുവൽ ഫീസ് വരുന്നത് 300 രൂപ പ്ലസ് GST ആണ്. പക്ഷേ നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ആനുവലി നമ്മൾ 70,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റെല്ലർ അക്കൗണ്ട് വേരിയൻറ്റിൻ്റെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിശദാംശങ്ങൾ. ഒരു വൗ ഫാക്ടറൊന്നും ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റ് നൽകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണ്. എന്നാൽ അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വരില്ല. വെൽനെസ് ബെനിഫിറ്റ് ആണെങ്കിലും ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് ആണെങ്കിലും ഒന്നും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വരില്ല. ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.